പോയതാണ്. അസാരൻ പുളിമാവ് പിണ്ടത്തെ കുളിപ്പിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അസാരം പുളിമാവ് പിണ്ടത്തെ കുളിപ്പിക്കുന്നു എന്നുള്ള ഒരു ശബ്ദം കേട്ടു അവൻ. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അത് തപ്പിയെടുത്തപ്പോഴാണ് ഹല്ലേലൂയ ഈ ഭാഗം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് സഭയുടെ മുമ്പില് ആ ഭാഗം തന്നെ പറയണമെന്ന് അവൻ സ്തോത്രം പരിശുദ്ധാത്മാവ് പ്രേരണ തന്നു. വളരെ സുപരിചിതമായ അവൻ ഒരു 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 ഉദാഹരണം പരിശുദ്ധാത്മാവ് കൊരിന്ത്യരെ സഭയോട് അവൻ പറയും. ആരോടാ പറഞ്ഞിരിക്കുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യരെ ദൈവസഭയ്ക്ക് പൗലോസ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ കൊരിന്ത്യരെ ദൈവസഭയ്ക്ക് അവൻ സ്തോത്രം ദൂത് പറയുന്നുടനെ അവൻ ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ് അവൻ. അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നെങ്കിലും ഞാൻ അത്രയും ഭാഗം മാത്രം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത് അവൻ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും അധ്യായങ്ങളെല്ലാം കൊരിന്ത്യരെ പറ്റി നന്മയെ പറ്റിയല്ല പറയുന്നത്. കൊരിന്ത്യരെ നിങ്ങളുടെ ബലഹീനതയെ പറ്റിയ പരിശുദ്ധാത്മാവ് അവിടെ അവൻ സ്തോത്രം കൊരിന്ത്യർക്ക് ദൂത് പറയുന്നത്. അതിൽ നിന്നൊരു ഭാഗം അവൻ എടുത്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ആറാം വാക്യം ഇങ്ങനെ പറയുന്നു, അസാരം പുളിമാവ് എന്ത് ചെയ്യുന്നത്? പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അസാരം പുളിമാവ് എന്താണ് അർത്ഥം? ഒരൽപ്പം ഈസ്റ്റ്, ഒരൽപ്പം പുളിമാവ്, ഒരൽപ്പം അശുദ്ധി. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ അവൻ പിണ്ടം, അതായത് വലിയൊരു പാത്രത്തിലെ മാവിനകത്തേക്ക് അവൻ സ്തോത്രം ഒരാള് ഒരൽപ്പം ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൻ വിത്തിൻ അവേഴ്സ് ടൈം അവൻ അത് പുളിച്ചു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിന്റെ അവൻ തനതായ ആ സ്വഭാവത്തെ മാറ്റിയിട്ട് ഒരൽപ്പം ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വ്യാപരിക്കുന്ന അവൻ ആ പുളിയായ ആ മാവ് എന്ന് പറയുന്നത് ആ പിണ്ടത്തെ അല്ലെങ്കിൽ ആ മുഴുവൻ പാത്രത്തിലെ മാവിനെയും സ്തോത്രം പുളിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. നാം കർത്താവിന്റെ മേശയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്ന് പങ്കെടുക്കുമ്പോ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ എവിടെങ്കിലും ഒക്കെ വലിയ വലിയ വിടുതലുകൾ സംഭവിക്കണം, എവിടെങ്കിലും ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം, കർത്താവേ എന്റെ വലിയ മാറ്റം സംഭവിക്കണം. ഇന്ന് ഞാൻ ഈ കർത്താവിന്റെ വേഷം പങ്കാളിയായി ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് അവൻ വലിയ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാകണം. എനിക്ക് പൊട്ടിക്കാൻ കഴിയാത്ത ചിലതിനെ പൊട്ടിക്കണം, എനിക്ക് തകർക്കുവാൻ കഴിയാത്ത ചിലതിനെ തകർക്കപ്പെടണം, എനിക്ക് കീഴടക്കുവാൻ കഴിയാത്ത ചിലത് ഈ മേശയ്ക്ക് മുമ്പിൽ കീഴടക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ പകരം സംഭവിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? അതിന് പരിശുദ്ധാത്മാവ് തന്നൊരു വാക്യമാണ് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ അസാരം എന്ന് പറയുന്നത് അല്പം 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 ഹല്ലേലൂയ അല്പം നെഗറ്റീവ് അല്പം ദോഷം അല്പം പാപം എന്റെ മുഴുവൻ ക്രിസ്തീയ ജീവിതത്തെ തകർത്തു കളയുന്ന ഒരു ഉത്തമ ഉദാഹരണം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക. ഒരൽപ്പം മതിയെന്ന് സ്തോത്രം. ഒരൽപ്പം പുളിമാവ് ഇതിനെ മുഴുവൻ തകർക്കുന്നെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മുടെ ഒക്കെ പേഴ്സണൽ ലൈഫിനകത്ത് അവൻ വരുന്ന ചെറിയ ചെറിയ പുളിമാവുകള് അവൻ സ്തോത്രം ഈ പിണ്ടത്തെ മുഴുവൻ ഈ ആത്മീയ ജീവനെ മുഴുവൻ ഈ ആത്മീയ സന്തോഷത്തെ മുഴുവൻ തകർത്ത് കൈപ്പണമാക്കി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവൻ ഈ പകരം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ അമരം ഒരു ദൈവത്തോട് അവൻ ഏറ്റു പറയണം, എന്റെ കർത്താവേ ഇന്ന പുളിമാവ് എന്റെ ജീവിതത്തിനകത്തുണ്ട്, ഇന്ന നെഗറ്റീവ് എന്റെ ജീവിതത്തിനകത്തുണ്ട്, ആ ഹല്ലേലൂയ ഞാൻ അതിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും പറയാനില്ലാത്ത ആരും ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് ദൈവസന്നിധിയിൽ എടുത്തു പറയാൻ അതുപോലെ പറയാൻ അവൻ എനിക്കൊന്നുമില്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ, അസാധാരണമായ ദൈവത്തിന്റെ കൃപ നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ അവൻ സ്തോത്രം അതുപോലെ ദൈവത്തെ പോലെ അവൻ ക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർത്തു. അങ്ങനെ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണം. സ്തോത്രം. പഴയതിനത്തിൽ എങ്ങനെയായിരുന്നു? തോട്ടത്തിൽ നിൽക്കുന്ന നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്യരുത്? തിന്നരുത്, തിന്നരുത്. സ്തോത്രം. അവൻ തിന്നാൻ പാടില്ല. പുതിയ നിയമത്തിൽ വരുമ്പോ പറയുന്നുണ്ട്,
വെളിപ്പാട് പുസ്തകം അവൻ ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം ഭാഗം കൊണ്ട് വായിക്കുമ്പോ എഫെസൊസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോ പറഞ്ഞു വരുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ജീവവൃക്ഷത്തിന്റെ ഫലം എന്തേയും തിന്മാൻ കൊടുക്കും. ഹാലലി, ആർക്കാ കിട്ടുന്നത്? ജയിക്കുന്നവന്, ജയിക്കാൻ കഴിയുന്നവന്. അസാരം പുളിമാവ്, അസാരം നെഗറ്റീവ്സ്, അവൻ ചെറിയ കുറവുകള് നമ്മുടെ കുണ്ടത്തെ മുഴുവൻ നരകത്തിൽ കൊണ്ടുപോകുവാൻ, നമ്മെ മുഴുവനായി നരകത്തിൽ തള്ളിക്കളയുവാൻ ഇടയാകുന്ന അസാരം ചില കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകർന്ന് ദൈവസന്നിധിയിലേക്ക് ഏറ്റു പറയാം. സ്തോത്രം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, ഹാലലൂയ, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. സ്തോത്രം. നിങ്ങൾ പുതിയൊരു പിണ്ഡമാകേണ്ടതിന്, നിങ്ങൾ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനായി തീരേണ്ടതിന്, അവൻ സ്തോത്രം, നിങ്ങളിലെ പഴയ പുളിമാവ്, നിങ്ങളിലെ പഴയ പുളിമാവുണ്ടല്ലോ സ്തോത്രം, നമ്മൾ പറയണം നമ്മളിലെ ചില പുളിമാവുകൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പിണ്ഡത്തെ മുഴുവനും നശിപ്പിച്ചു കളയുവാൻ കഴിയുന്ന അവൻ സ്തോത്രം, നമ്മുടെ സ്വഭാവത്തിനകത്തെ അവൻ സ്തോത്രം ചില പുളിമാവുകൾ ഉണ്ട്. വചനം പറയുന്നു അത് നീക്കിക്കളയണം, അത് നീക്കിക്കളയണം. ഹല്ലേലൂയ. സ്തോത്രം. നീ അവൻ അവൻ നിന്റെ കണ്ണ് നിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നു കളക. ഒറ്റ കണ്ണനായിട്ട് സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കാല് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ വെട്ടിക്കളക. ഒറ്റക്കാലനായിട്ട് നടക്കുന്നത് നല്ലതെന്ന് വചനം പറയുമ്പോൾ സ്തോത്രം, ഇത് മുഴുവൻ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അവൻ ഹല്ലേലൂയ. അവൻ ചെറിയൊരു പുളിമാവ് നമ്മെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റി മാറ്റി കളയുന്നുണ്ട്. എനിക്കറിയാം, ഹല്ലേലൂയ, നമുക്ക് സ്തോത്രം വലിയ സന്തോഷം തരുന്ന കാര്യമല്ല ഇതെന്ന്. എന്നാലും അവൻ കർത്താവ് തന്നതായതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, ഈ അസാരം പുളിമാവുണ്ടല്ലോ, അവൻ പഴയ പിണ്ഡത്തെ, അവൻ പഴയ പുളിമാവിനെ നീക്കിക്കളവെന്ന് അവൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ അവൻ ഇപ്പുറത്ത് 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഗ്രേസ് ചർച്ച് ഓഫ് ഗോഡിനോട് പരിശുദ്ധാത്മാവ് അതേ വചനം വിളിച്ചു പറയുന്നു, ആ പഴയ പുളിമാവുണ്ടല്ലോ, ആ പഴയ പിണ്ഡമുണ്ടല്ലോ സ്തോത്രം, ഹല്ലേലൂയ, അതിനെ ഇന്ന് പകരുന്നു, നീക്കിക്കളയാം നമുക്ക്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ അവൻ സ്തോത്രം എന്ത് ചെയ്യണം? നീക്കിക്കളയണം. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ക്രിസ്തു തന്നെ, ഹല്ലേലൂയ, നമ്മുടെ പെസഹ കുഞ്ഞാട് മുഖാന്തരം, അറുക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം, ഹല്ലേലൂയ, സർവശക്തന്റെ സാന്നിധ്യം മുഖാന്തരം സകല പുളിമാവുകളും, സകല പുളിമാവുകളും സ്തോത്രം, ഹല്ലേലൂയ, ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം മക്കളിൽ നിന്ന് അവൻ മാറിപ്പോകട്ടെ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പറയുന്നത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, മുഴുവൻ അവൻ തന്റെ വീട് വൃത്തിയാക്കി അലങ്കരിച്ചൊക്കെ ഇട്ടിരുന്നു സ്തോത്രം. എന്നാൽ ഇറങ്ങിപ്പോയ പിശാച് അവൻ വീണ്ടും വന്നപ്പോ വീട്, ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടും ശൂന്യമായിട്ട് കിടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ആളില്ലാതെ കിടക്കുന്നത് കണ്ടു. അവൻ താൻ തന്നിലും ദുഷ്ടതയേറിയ കുറെ പേരെ ഇവിടെ കൂട്ടിക്കൊണ്ട് അതിനകത്ത് കയറി വസിച്ചു വന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ക്ലീൻ ആക്കി എന്നുള്ളത് കറക്റ്റാ. പക്ഷേ അവൻ ഇന്നേ വണ്ടി ഒഴിച്ചിട്ട് ആ ഭാഗം പെട്ടെന്ന് ഒന്ന് ചിന്തിക്കായിരുന്നു, അവൻ ക്ലീൻ ആക്കി എന്നുള്ളത് കറക്റ്റാ, പക്ഷെ ലോക്ക് ചെയ്തില്ല, ലോക്ക് ചെയ്തില്ല. സ്തോത്രം. നമ്മുടെ വീട് നമ്മൾ രാത്രി കൂട്ടാറില്ലേ, ഇല്ലേ? സ്തോത്രം. എല്ലാവരും കൂട്ടാറില്ലേ? മെയിൻ ഡോർ നമ്മൾ ലോക്ക് ചെയ്യാറില്ലേ? എല്ലാ ഡോറുകളും നമ്മൾ ലോക്ക് ചെയ്യാറില്ലേ? സ്തോത്രം. എന്തിനാ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിക്രമം കാണിക്കുന്നവൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ലോക്ക് ചെയ്യുന്നത് പോലെ. സ്തോത്രം, ഹല്ലേലൂയ, ഈ പുളിമാവിനെ നീക്കിക്കളഞ്ഞിട്ട്, ഈ അസാരം നമ്മളെ തകർക്കുന്ന പുളിമാവുകളെ നീക്കിക്കളഞ്ഞിട്ട് സ്തോത്രം, ഹല്ലേലൂയ, എന്ത് പകര ഭാഗത്തെ ലോക്ക് ചെയ്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? സ്തോത്രം. ലോക്ക് ചെയ്ത് യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാമോ ജീവിതത്തിലെ? ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കുഞ്ഞു കുഞ്ഞു നെഗറ്റീവ്സിനെ ഒന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? നമ്മുടെ മെസ്സേജ് കേൾക്കുമ്പോ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോ,
അല്പസമയത്തേക്ക് നിലനിൽക്കുന്നതായിരിക്കരുത്, അത് ലോക്ക് ചെയ്യണം. സ്തോത്രം, ആ ഭാഗം ലോക്ക് ചെയ്യണം. ഇനി മേലിൽ അത് തുറന്ന് അവൻ ഒരു ബാഹ്യശക്തിക്ക് അത് കൊടുക്കുകയില്ല എന്ന് അവൻ സ്തോത്രം ഹൃദയത്തിൽ തീരുമാനിച്ചുകൊണ്ട് ആ ഭാഗം ലോക്ക് ചെയ്തതിന് പരിശുദ്ധാത്മാവ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. പലതവണ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയുക, എന്റെയും നിങ്ങളുടെയും പുളിമാവ് വ്യാപനിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ മുട്ടുക. അവൻ സ്തോത്രം പുളിമാവ് നിറഞ്ഞിരിക്കുന്ന അവൻ ചില മേഖലകൾ ഉണ്ടെങ്കിൽ അവൻ സ്തോത്രം ഹാലലിയ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് മുട്ടുക. കുഞ്ഞ തുറക്കാമെങ്കിൽ ഞാൻ അകത്തു വരാം, നമുക്ക് ഒരുമിച്ച് വസിക്കാമെന്ന്. സ്തോത്രം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ ശരിയാ, എങ്കിലും ഈ പറഞ്ഞ അവൻ ചില അസാരം ചെറിയ പുളിമാവുകള് ദൈവത്തിന്റെ പ്രകാശം ഇതുവരെ കയറ്റി വെക്കാൻ പറ്റാത്ത ചില മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് മകൻ തുറന്നു കൊടുക്ക്. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ തുറന്നു കൊടുക്ക്, അവനെ ബോണ്ട് ചെയ്തു കൊടുക്ക്. സ്തോത്രം, അവിടെ ലോക്കിടുവാൻ കർത്താവ് തയ്യാറായി നിൽക്കുകയാ. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞ് സ്തോത്രം കാര്യങ്ങള് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടു ദിവസം മുമ്പ് എന്നെ ഒരു സഹോദരൻ നിശ്ചയിച്ചു, പാസ്റ്റർ എനിക്കൊരു ആവശ്യം അറിയാനുണ്ട്, എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. വി പി എൻ ഇട്ടിട്ട് ഫോൺ വിളിക്കുന്നത് തെറ്റാണോ എന്നോട് തന്നെ ചോദിച്ചു. സ്തോത്രം, അത് ഞാൻ സ്ഥിരം പറയുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു, സഹോദര, 100% തെറ്റാണ്. എന്താ കാര്യം? ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു വീട് മതില് ചാടിക്കടന്ന് കള്ളത്താക്കോലിട്ട് അത് തുറന്ന് അത് അനുഭവിച്ച സ്തോത്രം, അതാണ് വി പി എൻ. ദഹിക്കത്തിൽ നിന്ന് എനിക്ക് നന്നായിട്ടറിയാം, കാരണം കാലങ്ങളായിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ദഹിക്കത്തിൽ നിന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അത് ഓർമ്മിപ്പിച്ച പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യും. എന്റെ ഫോണില് ഇന്ന് വരെ വി പി എൻ കയറിയിട്ടില്ല. എന്ന് വിശ്വാസത്തിൽ വന്നു, അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. അമ്മ പിന്നീട് ഇങ്ങനെ എടുത്തൊരു തീരുമാനം, കർത്താവ് എനിക്കത് വേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ, ഇത് പറയുമ്പോഴും ഒരൊറ്റ ചോദ്യം തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കും. അത് പലരും ചോദിച്ചു കാണും. ഇപ്പൊ തന്നെ ഇയാളെല്ലാം ഒന്ന് ശരിയായോ അല്ലേ? ഇയാളെല്ലാം ഒന്ന് ശരിയായോ? അദ്ദേഹം എനിക്കൊരു ഒരു നല്ല അമ്മൻ മറുപടി തിരിച്ചയച്ചതാണ്. ശരിയാ, നമ്മളൊന്നും ആയില്ലെങ്കിലും ഈ ഒരു കാര്യത്തിലാകാൻ പറ്റിയത് അമ്മൻ. അങ്ങനെ പല പല കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കുറച്ച് സ്റ്റെപ്പുകൾ കയറാൻ പറ്റുമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനാണ് ദൈവങ്ങളെ പുളിമാവ് ഒതുക്കി കളയേണ്ടത്. സ്തോത്രം, ഇങ്ങനെ കേൾക്കുമ്പോഴാ പുളിമാവ് ഒതുക്കി. നമ്മൾ വി പി എൻ ഇട്ടിട്ട് ഈ കള്ളത്താക്കോലിട്ട് തുറക്കുന്ന പരിപാടി നിർത്തുകയോ? എന്ത് ലാഭമാണ് കിട്ടുന്നത്? പത്രം വായിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിച്ച ദൈവമനുഷ്യരുണ്ടായിരുന്നു. അതിനകത്ത് പോലും അങ്ങ് നമ്മുടെ മനസ്സിനെ മാറ്റിക്കളയുന്ന കാര്യങ്ങളുണ്ടെന്ന് പോലും വിശ്വസിച്ചവരുണ്ടായിരുന്നു. ഇന്നിപ്പോ പാസ്റ്റേഴ്സ് പോലും വി പി എൻ ഇട്ടാ വിളിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യത്തിലും കൂടെ നമുക്കൊന്ന് ക്രമീകരിക്കാൻ പറ്റിയ നല്ലതല്ലേ? ആണോ അല്ലേ? നിങ്ങളുടെ സ്തോത്രം സന്തോഷം ഒന്നും വരുന്നില്ലെന്ന് എനിക്കറിയാം. അവൻ ഒരല്പം ത്യാഗം സഹിക്കണമെന്നേ, സഹിക്കണമെന്നേ. അതുകൊണ്ടാ ഈ കർത്തൃമേശയുടെ മുമ്പിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, അവൻ അസാരം പുളിമാവിന്റെ പുണ്ടപിണ്ടത്തെ മുഴുവൻ നശിപ്പിച്ച് നരകത്തിലാക്കുന്നതിന് നല്ലത് അവൻ സ്തോത്രം ഇന്നു പകൽ ദൈവസന്നിധിയിലേക്ക് നമുക്കും നേൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കും നേൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് പറയാം, എന്റെ കർത്താവെ, പറ്റുന്നതിൽ നോക്കെ പിന്തിരിഞ്ഞോടുവാൻ വലിയൊരു കൃപ എന്റെ മേൽ പകരണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഓരോ ഉപയോഗിക്കുന്നത് ഒരു റിയാലിന് 100 മിനിറ്റ് കിട്ടും ലോക്കൽ കോൾ. സ്തോത്രം, 3 റിയാൽ കൊടുത്താൽ 500 മിനിറ്റ് കിട്ടും, 5 റിയാൽ കൊടുത്താൽ 1200 മിനിറ്റ് കിട്ടും. സ്ഥിരം വിളിക്കുന്നവർക്ക് അതിട്ട് കഴിഞ്ഞൊരു മാസം വിളിക്കാനുള്ളതുണ്ട്. പാപം ചെയ്തിരുന്നല്ലേ
അല്ലേ? അല്ലേ? നീ പിണങ്ങുന്ന എനിക്കറിയാം, നിങ്ങൾ പിണങ്ങണം, നിങ്ങൾക്ക് പിണക്കം വരണം. ഇനി എങ്കിലും അത് വിളിക്കുന്ന ഉടനെ നിങ്ങളുടെ അകത്തൊരു ചിന്ത വരണം, ഞാൻ പാപമാ ചെയ്യുന്നതെന്ന്. വചനത്തിൽ മുമ്പിൽ നിന്നുകൊണ്ടായിരുന്നു ഞാൻ പറയുന്നത്. കഴിയുന്നിടത്തൊക്കെ നമുക്ക് പുറകോട്ട് പിടിക്കാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ഒക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ തിരിച്ചു നടക്ക, തിരിച്ചു നടക്ക. സ്തോത്രം. പല ലാഭം പിടിക്കലുകളും അപ്പുറത്ത് ഡബിൾ നഷ്ടമായിരിക്കും. കണക്കെടുത്ത് നോക്കിക്കും, നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കും. പല ലാഭം പിടിക്കലുകളും, സ്തോത്രം, അതിനപ്പുറത്ത് ഇരട്ടി നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. ഹല്ലേലൂയ. അമൻ. പിണങ്ങിയൊരു സ്തോത്രം പറയാമോ? അമൻ. പിണക്കമുള്ളതിനായിട്ട് സ്തോത്രം. ഇത് പറയണം, ഇത് ഇതൊക്കെ പറയണമെന്ന്. സ്തോത്രം. നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞു തന്നാൽ സന്തോഷമായിരുന്നു. പറഞ്ഞു തരണം. ഹല്ലേലൂയ. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇന്നിടത്ത് നിങ്ങൾ ശരിയല്ലെന്ന് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാനീ കിടന്ന് എല്ലാവരോടും പറയുന്നത് പോലെ, അപ്പൊ അസാനം പുളിമാവി പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുക? നശിപ്പിച്ചു കളയുക. സ്തോത്രം. ഹല്ലേലൂയ. മോബൻ ബ്രദർ വായിച്ച അമേൻ. ഞാൻ എന്തെങ്കിലും എടുത്തോണ്ടോ, ഇവിടെ ആരെങ്കിലും ഒക്കെ അത് വായിച്ചില്ല, അതാണ് ഇതിന്റെ വേറൊരു പ്രശ്നം. സ്തോത്രം. തൊണ്ണൂറ്റാം സെക്കൻഡുണ്ടത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മേശയിലേക്ക് കിടക്കാൻ പോവാ. ഒന്നാം വാക്യം എന്താ പറയുന്നേ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെഴലിന്റെ കീഴില് പാർക്കുകയും ചെയ്യുന്നവൻ. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, സാന്ദർഭികവശാൽ വീണ്ടും പറയുക. സ്തോത്രം. കാണാതെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അമേൻ. ഇത് എത്ര വാക്യമുണ്ട്? 16 verses അല്ലേ? അല്ലേ? അമേൻ. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കാണാതെ പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഒന്നാം വാക്യം പാലിച്ചിരിക്കണം. മനസ്സിലായോ? നമ്മൾ ഇതെല്ലാം ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് അല്ലേ? നീ സിംഹത്തിന്മേൽ ചവിട്ടും, അണനുമേൽ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പനെയും നീ എന്തിനെയും നീ മെതിച്ചു കളയും. ഇതെല്ലാം ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഒന്നാം വാക്യം പാലിക്കണം. ഒന്നാം വാക്യം പാലിക്കണം. എന്താ ഒന്നാം വാക്യം പറയുന്നേ? എന്താ പറയുന്നേ? അത്യുന്നതന്റെ മറവില് വസിക്കണം. പിന്നെ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കണം. മക്കളിങ്ങോ ഒന്നേ, പെട്ടെന്ന് പേടിപ്പിക്കാനൊന്നുമല്ല. നീ പാ, പണ്ട് ഞാൻ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. അന്നേരം ആരും ഞാൻ തോന്നുന്നു വിളിച്ചത്, ഇന്ന് അവൻ എന്നെ കാട്ടി വലുതായ പവനം വിളിക്കാൻ പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അല്പസമയത്തേക്ക് ആ അത്യുന്നതനായ ആ റോളും എടുക്കുക. ഈ സാറാക്കുട്ടി എന്റെ റോളും എടുക്കുക. ഓക്കെ. അത് വായിക്കുന്ന ഒരു ഭക്തന്റെ റോളും എടുക്കുക. എന്നിട്ട് പറയുക, അത്യുന്നതന്റെ മറവിൽ വസിക്കും, സർവശക്തന്റെ നെടിലിന്റെ കീഴിൽ പാർക്കും. സ്തോത്രം. എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി എവിടെ ആയിരിക്കണം നിൽക്കേണ്ടേ? എവിടാ നിൽക്കേണ്ടേ? എവിടാ നിൽക്കേണ്ടേ? പണ്ട് ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് ആർക്കെങ്കിലും ഓർക്കുന്നവര് പറഞ്ഞു, എവിടാ നിൽക്കേണ്ടിയേ? എവിടാ? ബാക്കിലാണോ? മക്കൾ പാടിയതിന്റെ പുറയോ? സ്തോത്രം. ഒതുങ്ങി വന്നെ, എന്നെ മറന്നു തന്നെ. പറഞ്ഞോ? മറന്നോ? ആ ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നേരെ ഇരിക്കുന്നവർക്ക് അവളെ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്തറിയാമോ? എന്നെ കാട്ടി ചെറുതാ, ഉറപ്പായി എന്നെ കാട്ടി ഒളിച്ചു ചെറുതാ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് ഇങ്ങനെയാണ്. സർവശക്തന്റെ നിഴലിന്റെ കിണി പാർക്കണമെങ്കില് സർവശക്തനെ കാട്ടി ചെറുതായിരിക്കും അല്ലേ?
സർവശക്തനെക്കാട്ടിൽ ചെറുതായവനെ ആ കവറിന്റെ കീഴിൽ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഈ കയറി നിൽക്കുന്നവനെ സ്തോത്രം തൊടാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം He is covered and sealed by the blood of Jesus Christ of Nazareth. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്നവനെ, യേശു ക്രിസ്തു എന്ന അവൻ സ്തോത്രം ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതിനെ തൊടാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ അത്യുന്നതന്റെ മറവിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിവാസത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ആദ്യത്തെ അടി വരുന്നത് ആർക്കായിരിക്കും വരുന്നത്? ആർക്കാ വരുന്നത്? ഈ വീമ്പളക്കുന്നവർക്കായിരിക്കും വരുന്നത്. എന്നാൽ സ്തോത്രം, നിഴലിന്റെ കീഴിലേക്ക് ഒന്ന് മാറി നിന്ന് കൊടുത്താൽ സ്തോത്രം, ഹല്ലേലൂയ. അമേൻ. സ്തോത്രം, ഹല്ലേലൂയ. തൊടാൻ കഴിയുമോ? കഴിയത്തില്ല. എന്നെ നിന്നെ തൊടുന്നവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാ പറയുന്നത്. അപ്പോ അവൻ എന്റെ പുറകെ മറന്നിരുന്ന കുഞ്ഞിന്റെ കൃഷ്ണമണിയെ തൊടണമെങ്കിൽ എന്നെ തകർക്കണം അല്ലേ? ആദ്യം എന്നെ തകർക്കണം. നടക്കുവോ? എന്റെ അപ്പനെ തൊടാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്റെ ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്റെ ദൈവത്തിന്റെ തണലിന്റെ കീഴിൽ ചേർന്നിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഇത് പാലിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലെയിം ചെയ്ത തൊണ്ണൂറ്റി നാല് സങ്കീർത്തനം താഴോട്ട് ക്ലെയിം ചെയ്തോ, സ്തോത്രം, ഹല്ലേലൂയ, യു വിൽ ബി ബ്ലെസ്ഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ക്രിസ്തു അനുഗ്രഹിക്കപ്പെടും. അവനെ സങ്കീർത്തനത്തിനകത്ത് ആദ്യത്തെ വാക്യം നിങ്ങൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ, ആദ്യത്തെ വാക്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ സ്തോത്രം, നിങ്ങളായിരിക്കും ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല. പത്താം വാക്യം നിന്ന് വായിച്ചു നിർത്താൻ പോവുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല. എന്താ അനർത്ഥം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാതെ ഒന്നും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് അവൻ അനർത്ഥം എന്ന് പറയുന്നത്. അർത്ഥമില്ലാതെ സംഭവിക്കുന്നതൊക്കെ അനർത്ഥമാണ്. സ്തോത്രം. എന്റെ ദൈവമാണ് എന്റെ അർത്ഥം എന്ന് പറയുന്നത്, എന്റെ ദൈവമാണ് എന്റെ തേജസ് എന്ന് പറയുന്നത്, ആ ദൈവമാണ് എന്നെ കൊണ്ടു നടക്കുന്നത് എന്ന് പറ എന്നിട്ട് പറ. സ്തോത്രം. അവൻ മോളത്തെ പറഞ്ഞുകൊണ്ട് താഴെ ക്ലെയിം ചെയ്യ, ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഇതൊരു തമാശയല്ല. പറ, എല്ലാരും പറഞ്ഞേ, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ബിക്കോസ് എന്റെ ദൈവത്തിന്റെ മറവിൽ അവൻ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ അവൻ മറവിൽ നിൽക്കുമ്പോ എനിക്ക് ഒരു ബാധയും എന്നെ ഏൽക്കുകയില്ല. വായിച്ചിരുന്നു, സ്തോത്രം, നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും. സ്തോത്രം, കേട്ടോ, നിന്റെ വശത്ത് ആയിരം പേര് വീഴും. ഹല്ലേലൂയ. പതിനായിരം പേര് വീഴും. സത്യമാ, ഫാക്ട് ആണ്. പക്ഷേ നിന്നെ തൊടത്തില്ല. സ്തോത്രം. നമ്മെ തൊടത്തില്ല. കാരണം എന്നറിയാമോ? അപ്പന്റെ മക്കളാ. സ്തോത്രം. അപ്പന്റെ മക്കളാ. സ്തോത്രം. ഒരു ബാധ്യം നിന്റെ കൂടാരത്തിൽ നടക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞ എന്റെ എല്ലാ വഴിയും കർത്താവ് സൂക്ഷിക്കാം. ഉറക്കെ പറഞ്ഞേ, എന്റെ എല്ലാ വഴിയും കർത്താവ് സൂക്ഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ എല്ലാ വഴികളെയും സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടത്തില്ല. കല്ലില്ലെന്നുള്ളതല്ല എന്റെ അർത്ഥം. കല്ലുണ്ട്. സ്തോത്രം. കല്ലുണ്ടെന്നേ, എന്നാൽ തട്ടാതെ സൂക്ഷിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കല്ല് കണ്ടാൽ അതിന്റെ മുകളിൽ കൂടെ കാല് വെച്ച് പോകാൻ കഴിയുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. സകല കല്ലുകളെയും തോൽപ്പിക്കുന്ന, സകല കല്ലുകളെയും മാറി ഓടുവാൻ സഹായിക്കുന്ന അത്യുന്നതന്റെ മറവിനകത്തേക്ക് ഒന്ന് ചേർന്ന് നിന്ന് കൊടുത്തേ. സർവശക്തന്റെ നെല്ലിലേക്ക് ഒന്ന് ചേർന്ന് നിന്ന് കൊടുത്തേ. ഹല്ലേലൂയ. അവൻ, സ്തോത്രം, അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഒന്നേറ്റെടുക്കാമോ? ഒന്നേറ്റെടുക്കാമോ? എന്റെ യേശു എന്നെ കൈകളിൽ വഹിക്കും എന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, എന്റെ യേശു എന്നെ കൈകളിൽ വഹിക്കും. സ്തോത്രം. എന്റെ യേശു എന്നെ കൈകളിൽ വഹിക്കും, വഹിക്കും, വഹിക്കും. ഇതിൽ കൂടുതൽ പ്രോമിസ് വേണോ?
വേണോ സ്തോത്രം? ആരാ പറയുന്നത്? സ്പോൺസറാണോ പറയുന്നത്? ഇവിടുത്തെ രാജാവാണോ പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ പറയുന്നത്? അല്ല, സർവശക്തനായ ദൈവം പറയുന്നു, ആമേൻ, സ്തോത്രം, ഞാൻ നിന്നെ വഹിക്കും. ഹല്ലേലൂയ. സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാപ്പിനെയും ഒക്കെ ലഭിക്കും. അമൻ സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ, കേട്ടല്ലോ സ്തോത്രം, ഒന്നാം വാക്യം ക്ലെയിം ചെയ്തെടുത്ത് അമൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് അവൻ ഇവിടെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ. സ്തോത്രം, ദൈവമക്കളെ പറ്റിയിരിക്കണം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും നശിപ്പിക്കുമ്പോൾ സ്തോത്രം, ഹാലലിയ, പറ്റിയിരിക്കാൻ വിരുദ്ധമായി അവൻ നമ്മളിൽ പറ്റിയിരിക്കുന്ന ചെറിയ ചെറിയ കുറവുകളെ പറിച്ചറിയണം. ഹല്ലേലൂയ. ചെറിയ ചെറിയ നെഗറ്റീവ്സിനെ പറിച്ചറിയണം. എന്താ? അത്യുന്നതനോട് പറ്റിയിരിക്കാൻ കഴിയാതെയുള്ള അവൻ കുറവുകളെ പറിച്ചറിയണം. സ്തോത്രം, ഹല്ലേലൂയ. അവൻ അവന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഏത് നാമം? യേശുവിന്റെ നാമം. സകല നാമത്തിനും മീതെയുള്ള നാമം, സകലത്തെയും ജീവിപ്പിക്കുന്ന നാമം. ആ നാമത്തിന്റെ മുമ്പിൽ സകല മുഴങ്കാലികളും മടങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. സകല ബാധകളും അവൻ വിട്ടുമാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അവൻ എന്നെ വിളിച്ചപേക്ഷി, ഞാൻ അവൻ ഉത്തരവാദിത്വം. സിമ്പിൾ. എങ്ങനെ? അത്യുന്നതന്റെ മറവിലേക്ക് ചേർന്ന് കൊടുത്താൽ, സർവശക്തന്റെ നിഴലിലേക്ക് ചേർന്ന് കൊടുത്താൽ അവൻ എന്നോട് സംസാരിക്കും, ഞാൻ അവനെ വിടുവിക്കും. മനസ്സിലായോ? നിങ്ങൾ ദൈവത്തോട് സംസാരിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കുന്നു. നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ പറയും, ദൈവം നമുക്ക് ഉത്തരം തരും. നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ വെക്കും, ദൈവം അതിനനുസരിച്ച് തരും. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ? അത്യുന്നതന്റെ മറവിൽ വസിക്കണം, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കണം. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. അതായത് സങ്കടത്തിൽ യേശു കൂടെ ഇറങ്ങി വരും. സങ്കടത്തിൽ, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഇത്രയൊരു പ്രോമിസ് തന്നിട്ടുണ്ടോ? കൂട്ടുകാരൊക്കെ പറയും, ഞാൻ അവളുടെ കൂടെ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അപ്പന്റെ ജീവിതത്തിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അവൻ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞവരെ ആരെയും കാണാത്തൊരു കാര്യം. പക്ഷെ വചനം പറയുന്നു, കഷ്ടകാലത്ത് എന്നോട് കൂടെ കൂട്ടുകാരൊന്നും കാണത്തില്ല ചില കഷ്ടകാലത്ത്. കഷ്ടകാലത്ത് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അതെന്റെ അപ്പനെ. കഷ്ടകാലത്ത്, അവൻ സങ്കടകാലത്ത്, അവൻ നിരാശയും വിഷമവും ഒക്കെ എപ്പോഴും ജീവിതത്തിൽ വരുമ്പോ വചനം പറയുന്നു, സ്തോത്രം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം, കൂടെ ഇരിക്കും, കൂടെ നിന്ദി ചെയ്യും. അവൻ സ്തോത്രം, നിന്നെ എന്റെ വലങ്കയിൽ താങ്ങും. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ സമാധാനിപ്പിക്കും. എന്റെ വലങ്കൈ നിന്നെ താങ്ങും. അവൻ ഞങ്ങളുടെ കൂടെ ഇരിക്കും. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ദൈവസഭയോട് പറയുന്നു, അവൻ സ്തോത്രം പറ്റിയിരിക്കും കർത്താവിനോട്. അസാരം പുളിമാവ് അവൻ സകലത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പറിച്ചറിയ പുളിമാവിനെ. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ എന്തെയും തൃപ്തി വരുത്തുമെന്ന്. ആയുസ് തൃപ്തിയോടെ തീരണം. സ്തോത്രം, ആയുസ് സങ്കടത്തിലും നിരാശയിലും തീരാനല്ല ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം, തൃപ്തിയോടെ ദൈവം തന്ന ആയുസ് തീർത്തെടുക്കുവാൻ, തൃപ്തിയോടെ ദൈവസന്നിധിയിൽ ഓടുവാൻ, തൃപ്തിയോടെ ദൈവസനിൽ നിൽക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷത്തോടെ അവൻ ഹല്ലേലൂയ. ചില ദൈവങ്ങളൊക്കെ സന്തോഷത്തോടെ ദൈവസനിൽ ചേർക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അവൻ അവൻ ചില ചില അവരുടെ അനുഭവ സാക്ഷ്യങ്ങളോ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദീർഘായുസ് കൊണ്ട് അവൻ ദീർഘായുസ് തന്നിട്ട് ഒരു ആയുസ് മുഴുവനും 10-80 വയസ്സ് വരെ ദരിദ്രനായിട്ട് അവൻ ഹല്ലേലൂയ. സ്തോത്രം, ആർക്കും വേണ്ടാത്തവനായി ജീവിക്കുന്നവന്റെ കാര്യങ്ങളിലൂടെ പറയുന്നത്, സ്തോത്രം, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, തൃപ്തി തരുന്ന ദൈവം. സ്തോത്രം, രക്ഷയും കാണിച്ചു തരുന്ന ദൈവം. ഞാനിവിടെ നിർത്തുന്നു. അസാരം പുളിമാവ് എന്ത് ചെയ്യുന്നു? പിണ്ടത്തെ മുഴുവൻ നശിപ്പിക്കുക അല്ലേ? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് കിടക്കാൻ പോവുകയാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എന്തൊക്കെ പുളിമാവ് എന്റെ ജീവിതത്തിൽ, എന്തൊക്കെ നെഗറ്റീവ്സ് എന്റെ ജീവിതത്തിലുള്ളത്. നമുക്കതൊക്കെ ദിവസത്തില് അമ്മ സ്തോത്രം സംബന്ധിച്ചു ആരുടെ മുമ്പിൽ ഒന്നും പറയേണ്ടതേ. സ്തോത്രം, നമ്മുടെ ബലഹീനതകളോ കുറവുകളോ ഒക്കെ നമ്മൾ ആരുടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചുമതലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. സ്തോത്രം, ഇപ്പൊ നല്ല സുഹൃത്തായിട്ടിരിക്കും, ഒരിക്കൽ പിഴങ്ങുന്ന ഉടനെ ചിലപ്പോ അത് വിളിച്ച് പറഞ്ഞു വരും. പറയണ്ട ആരും കർത്താവിനോട് കൊണ്ടുപോകും.
സങ്കട കർത്താവിനോട് പറ, വേദന കർത്താവിനോട് പറ. സ്തോത്രം, ഹല്ലേലൂയ. തൃപ്തിയോടെ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്, സമാധാനത്തോടെ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, അത്യുന്നതന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം, അമ്മറവിൽ ഒന്ന് ചേർന്ന് നിൽക്കാം. ദൈവമക്കളെ, സ്തോത്രം, നെടിലിന്റെ കീഴിൽ ചേർന്നൊന്ന് കൊടുക്കാം. അതുകൊണ്ട് സ്തോത്രം, ഈ പകൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ബുദ്ധി പറയുന്നു. ആമേൻ. സ്തോത്രം. അസാരമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ പിഴവുകളൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റാം, ദൈവസഭയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനങ്ങളാ കഥ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കഥാവിന്റെ മേശയിലേക്ക് കടക്കാം. സ്തോത്രം.